ിക്കുന്ന ചിഞ്ചലം നിങ്ങളെ കൈകൊണ്ട് വടിച്ചെടുത്ത് കുടിച്ചു എന്ന് നിങ്ങൾ സങ്കൽപ്പിക്കുക. എന്നാലും ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ടുന്ന ബാധ്യതകളിൽ നിന്ന് 1% ചെയ്തു കൊടുത്ത് പറയാ, എന്റെ പെങ്ങളെ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഈ ദേവർഷോല മുസ്ലിയാര് ഭാര്യമാരുടെ മഹത്വം ഇങ്ങനെ വാഴ്ന്നു പറഞ്ഞപ്പോ, എന്റെ പെങ്ങളെ നിങ്ങളാരും നിങ്ങളുടെ ഭർത്താവിനെ കൊച്ചാക്കരുത്, ഭർത്താവാണ് നിങ്ങൾക്ക് ഏറ്റവും വലുത്. സത്യമാണ് റസൂലുള്ള പറഞ്ഞത്, ഭർത്താവിന്റെ കാറിന്റെ ചുവട്ടിൽ തന്നെയാണ് നിങ്ങളുടെ സ്വർഗം കിടക്കുന്നത്. ഭർത്താവിന്റെ കവളത്തൂടെ ഒഴുകുന്ന ചിന്തനം അത് നിങ്ങളുടെ കൈകൊണ്ട് വടിച്ചെടുത്തിട്ട് പോലെ നീ കുടിച്ചു പോയാലും ഞാൻ എന്റെ ഭർത്താവിന് ഒരു നന്മ ചെയ്തു. പറയാ, ഈ ഭൂമിയിൽ നിനക്ക് സാധ്യമല്ല. അത്രമാത്രം വലിയ കടപ്പാടുകളാണ്, 70 വരുന്ന വലിയ കടപ്പാടുകളാണ് ഞങ്ങളുടെ ഭർത്താവിനായി നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാനുള്ളത്. എന്റെ ആയിഷ, ഭർത്താവിന്റെ പൊരുത്തത്തിലൂടെയല്ലാതെ എത്ര ഹജ്ജ് ചെയ്ത പെണ്ണാണെങ്കിലും അവളങ്ങ് മരിച്ചുപോയാൽ ദഹലത്തിന്നാ, അവൾ നരകത്തിലാണ്. ആയിഷ, കാല റസൂലുള്ളാഹി എന്താ ക്ഷീണിച്ചോ അല്ലോണെ വെച്ചാല് കാല റസൂലുള്ളാഹി 30, 30, 60 എഴുതിക്കൊണ്ട് വന്നു. അപ്പൊ ഒന്നിങ്ങനെ പോക്കറ്റിൽ ഇട്ട് പോ, 30:30 മേലും നിർത്തും. 2-3 തോണ്ടൽ മാത്രമേ പറയുന്നു, ഭാര്യയിൽ നിന്നും ഭർത്താവിൽ നിന്നും. ഇതൊരു പരമ്പരവാദമായിട്ട് പറയുമ്പോ പറയേണ്ട ഒരു വിഷയം. അപ്പൊ ഒരു തോണ്ടൽ മാത്രം നോക്ക് നിങ്ങൾ. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി, നബി തങ്ങളോട് ചോദിച്ച നബിയേ, ഒരു പുരുഷന് ഏറ്റവും വലുത് ആരാണ് നബിയേ? കാല ഉമ്മുഹു, പെങ്ങളെ ഞങ്ങൾക്ക് പുരുഷന്മാർക്ക് ഏറ്റവും വലുത് ഉമ്മയും ബാപ്പയുമാണ്. സ്ത്രീകളാകുന്ന നിങ്ങൾക്ക് ലോകത്ത് ഏറ്റവും വലുത് നിങ്ങളുടെ ഭർത്താവാണ്. ഭർത്താവിന്റെ മനസ്സ് പൊട്ടിക്കുന്ന ഒരു വാക്ക് പറയരുത്, ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കുന്ന. കണ്ടോ രവിത്തങ്ങൾ പറഞ്ഞ ആശയം, അയ്യുമ്രാത്തിൽ പെങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഏതെങ്കിലും ഒരു പെണ്ണ് 1000 റക്അത്ത് വീതം നിസ്കരിക്കുന്ന പെണ്ണാണെങ്കിലും അദ്ഖലത് അലാ സൗജിഹ, ഭർത്താവിനെ വേദനിപ്പിക്കുന്ന കടിയാത്തത് വല്ലതും ഭർത്താവിനോട് കീർത്തിച്ചാൽ, അൽഗമ്മതി അംറിൻ നഫഖ, ചെലവിന്റെ കാര്യത്തിലോ വീടിന്റെ കാര്യത്തിലോ, ഔ കല്ലഫതുഹു മാലാ യുതീഖുഹു, ഭർത്താക്കന്മാർക്ക് കടിയാത്തത് വല്ലതും ഭർത്താവിനോട് പറഞ്ഞാൽ, ലായക്കുബറുല്ലാഹു മിൻഹാ, ആ പെണ്ണിന്റെ ഒരു സുന്നത്തും ഫർളും അല്ലാഹു സ്വീകരിക്കില്ല. ചൊല്ലു മുസ്ലിമേ, കാല റസൂലുള്ളാഹി, ഭർത്താക്കന്മാർക്ക് കടിയാത്തതൊരു പെണ്ണ് കീർത്തിച്ച 25 മുമ്പ് ഒരു വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അന്ന് നല്ല ഒരു വാർപ്പ് വീടാണ്. അന്ന് പരിസരത്ത് എവിടെയും അങ്ങനെയുള്ള ഒരു വീടില്ല. ഇപ്പൊ ഒരു 25 പിന്നിട്ടപ്പോ ചുറ്റുഭാഗത്തൊന്ന് 2 വീട് വന്നു. അപ്പൊ ഈ പെണ്ണ് പറയേ, അതേ ആ വീട്ടില് നല്ല സൗകര്യ, എന്തൊക്കെ ഉണ്ടറിയാ, എവിടെ ഉണ്ടാ മുസീബത്ത്? ഒന്ന് മൂളി ഹബീബിങ്ങളെ, എവിടെ ഉണ്ടാ മുസീബത്ത്? 25 മുമ്പ് പരിസരത്തൊന്നും ഇല്ലാത്തൊരു വീടുണ്ടാക്കി കൊടുത്തു. അപ്പോഴൊന്നും അത് പിന്നിട്ട് നോക്കുമ്പോ അപ്പൊ വേറെ വീട് വന്ന് അവൾ പറയും, എന്താ വീട്ടിൽ അടുക്കളയിൽ എന്തൊക്കെ സൗകര്യം അറിയാ? അവിടെ അതുണ്ട് ഇതുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എന്റെ പെങ്ങളെ നിന്റെ ഭർത്താവെങ്ങാനും 10 കടം വെച്ച് മരിച്ചുപോയാൽ ആ ഭർത്താവ് സ്വർഗത്തിൽ കിടക്കുകയില്ല. കാല റസൂലുള്ളാഹി, ഇന്ന അലമദ്റൂബി ഇൻദല്ലാഹി അയ്യമൂത റജുലുൻ വഅലൈഹി ദൈനു, ഒരു ഭർത്താവിന്റെ ശിക്ഷ ഭർത്താവിന് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷകളിൽ ഏറ്റവും വലുത് അയ്യമൂത റജുലുൻ വഅലൈഹി ദൈനു, എന്റെ പെങ്ങളെ ഒരു മനുഷ്യൻ കടത്തോടുകൂടെ മരിക്കരാ.
കടത്തോടുകൂടെ മരിക്കുന്ന മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന ശിക്ഷ എത്രയാണ്? അള്ളാഹു താല നമുക്കാക്കുമാറാവട്ടെ. പുരുഷന്മാരെ നമ്മൾ ആരും നമ്മുടെ ചാൻ വാരന് വേണ്ടിയല്ല. ചില പെണ്ണുങ്ങളെ വീടുകൾ നടക്കുന്ന മാമൂലുകൾ കാരണമായി ഒരുപാട് മാമൂലുകൾ അള്ളാഹു താല കാക്കട്ടെ. ഞാൻ മാമൂലുകൾ എതിർക്കുന്ന ഒരാളല്ല. ഓരോന്നോരോന്ന് കൽപ്പിക്കുന്നു. എന്തൊക്കെ ഉണ്ടരെ? നിങ്ങൾ ആരാണ്? നിങ്ങൾ എത്ര വലിയ തറവാട്ടുകാരാ ചോദിച്ചാ നമ്മളതിൽ പെട്ടുപോകുന്നു. ചില ആളുകൾ കണ്ടു, ഭാര്യമാരുടെ കാട്ടിക്കൂട്ടൽക്ക് വഴിപ്പെട്ട് വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ ഭക്ഷണത്തിലാണ്, എന്നിട്ട് കടം വാങ്ങുന്ന ഒരുപടി പുരുഷന്മാരുണ്ട്. അള്ളാഹു താല കാക്കട്ടെ. പുരുഷന്മാരെ അരുത്, നമ്മൾ സൂക്ഷിക്കുക, നമുക്ക് നല്ലതാണ്. അള്ളാഹു താല കാക്കുമാറാവട്ടെ. ഓരോ വീടിരിക്കൽ നടക്കുന്ന അവിടല്ലേ അത്യാവശ്യമല്ല. ഒരു വീട് കൂടുമ്പോ എന്തെല്ലാമാണ്, കടണ്ടോ കാശുണ്ടോ അങ്ങനൊന്നുമില്ല. പള്ള കാണാൻ പോകരുത്. വീടിരിക്കുമ്പോ പള്ള കാണാൻ പോകുമ്പോ ഇവിടെ പള്ള കാണാൻ പോരണ്ട. പള്ള കാണാൻ ഞാൻ ഒരു നാട്ടിൽ ഒരു നാട്ടുഭാഷ ഉണ്ടാവും. ഏ പള്ള കാണാൻ പോകരു. ഞാൻ തൃശ്ശൂര് ഒരു വാതിന് പോയി ഭക്ഷണം കഴിച്ച ഒരു വീട്ടിൽ ചെന്നു. ഒരു ചെമ്പ് നിറയെ നെയ്യപ്പം അജരെ നിങ്ങൾക്ക് മനസ്സിലായി? നെയ്യപ്പം, ഒരു ചെമ്പ് നിറയെ നെയ്യപ്പം. അപ്പൊ ഞാനും വിചാരിച്ചു വാതിന് വന്നൊരു ഉസ്താദ്, നമുക്ക് സമയം വേഗിയാ, എല്ലാവർക്കും തണുപ്പായിട്ടുണ്ട്, ഞാൻ നിർത്തിയാണ്. 10:30 ആ 10:30 ആയില്ലേ, നിർത്തല്ലേ. ഒരു ചെമ്പ് നിറയെ നെയ്യപ്പം. അപ്പൊ ഞാനും വിചാരിച്ചു വാതിന് വന്നൊരു ഉസ്താദ് ഒരു ചെമ്പ് എന്ന് നെയ്യപ്പം. അപ്പൊ വാതിന് വന്നൊരു ഉസ്താദ് ആകാ ഒരു ചെമ്പ് എന്ന് നെയ്യപ്പം കണ്ട രണ്ട് നെയ്യപ്പം നമുക്ക് കിട്ടുമെന്ന് വിചാരിച്ചു. ഒരൊറ്റ നെയ്യപ്പം വീട്ടിൽ തന്നില്ല, ഒരു നെയ്യപ്പം അവര് തന്നില്ല. അപ്പൊ ഞാൻ ഭക്ഷണം കഴിക്കാൻ ചെന്നു, മേശപ്പുറത്ത് ഇങ്ങനെ നോക്കുന്നത് നെയ്യപ്പുണ്ടോ? ഒരു നെയ്യപ്പില്ല. അപ്പൊ ഞാൻ വീട്ടുകാരനോട് വെച്ച് കട്ടൻ ചായ വല്ലതും വേണോ വെച്ചു. ഞാൻ വേണ്ട, അങ്ങനെ കുടിക്കാൻ. പിന്നെ പറഞ്ഞു ഒരു അരക്കാസ് കിട്ടിയ കുഴപ്പമില്ല, എന്തിനാറിയാ ചേരെ ഇവര് നെയ്യപ്പം തരും നോക്കാൻ. അങ്ങനെ കട്ടൻ കുടിച്ചു, എന്നിട്ടും നെയ്യപ്പം തരുന്ന പോലെ ഒന്നുമില്ല. അപ്പൊ ഞാൻ ആചാര്യോട് വെച്ചു, ഇതെന്താ ആചാര്യ വെച്ചു? അല്ല ആചാര്യ, നമ്മളെ കടമ നിറയിക്കണ്ടേ? തരുന്നത് അവരുടെ കടമ, ചോദിക്കണത് നമ്മളെ കടമ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെന്താ ആചാര്യ ചോദിച്ചു. അപ്പൊ ആജു പറയാ, ഉസ്താദെ നാളെ പള്ളാണാൻ പോകുന്നുണ്ട്, ഞങ്ങൾ പാവങ്ങൾ അതിനുണ്ട് ചെമ്പ്. മുതലാളിമാരൊക്കെ 5 ചെമ്പ കൊണ്ടുപോകാറ്. പള്ളാണ് പോയി ഭാര്യമാർക്ക് ഗർഭമുണ്ടായാലേ ഒരു 7-8 മാസം എന്തെങ്കിലുമൊക്കെ പലഹാരം കൊണ്ടുപോകില്ലേന്ന്? നിങ്ങൾ മുണ്ടണില്ലല്ലേ, അതിനെ പള്ളാണെന്ന് അറിയണേ. ഓരോ നാട്ടിലൊരു ഭാഷയാണ്, നാട്ടുഭാഷ. അവിടെ തൃശ്ശൂരൊക്കെ പള്ളാണെന്ന് അറിയാം. ഇവിടെ ഉണ്ട് ആജിക്ക അല്ലേ, പേര് മാറുന്നു അത്ര. അപ്പൊ പള്ളാണാൻ പോലെ. അപ്പൊ ഞാൻ എന്നോട് ചോദിക്കാ, ഉസ്താദെ ഞങ്ങൾ സാധുക്കളായതുകൊണ്ട് ഒരു ചെമ്പ്, മുതലാളിമാർക്ക് 5 ചെമ്പ കൊണ്ട്. ഞാൻ ചോദിച്ചു, പള്ള ഇത്ര വലിയ പള്ളെ, ഇതെന്തൊരു ആനപ്പള്ളേ, ഇതെന്ത് പെണ്ണുങ്ങള്, ഇത്ര വലിയ ആനപ്പള്ള പെണ്ണുങ്ങള്. അങ്ങനെ ഞാൻ അവിടെ പോയി വഴക് പറയുമ്പോ പുരുഷന്മാരോട് പറഞ്ഞു, യുവാക്കളെ ഇവിടൊക്കെ സ്ത്രീകളുടെ പള്ളാണാൻ പോകും ഒരു ചെമ്പ്, 5 ചെമ്പ് നെയ്യപ്പ നമുക്കില്ല വേറെ. അവിടെ അത്ര വലുപ്പല്ലെങ്കിലും നമുക്ക് ഇടിയപ്പം പാസാക്കി കൂടെ വെച്ചാൽ എന്താ ഞമ്മക്ക് എന്താ പറ്റൂലതൊന്നും? എന്താ അവരുടെ പള്ള മാത്രമേ പറ്റുള്ളൂ ആജിക്ക? ഞമ്മക്കില്ല വേറെ, ഞമ്മക്ക് എന്താ വെച്ച് കുയ്യപ്പം പാസാക്കി കൂടെ? എന്തൊരു മുസീബത്ത്! എന്റെ പെങ്ങളെ സാധുക്കളാണ് മാമൂലുകൾ വേണം, സാധുക്കളായ ഭർത്താക്കന്മാരുടെ അരികിൽ കാശുണ്ടോ? ഇല്ല എങ്കിൽ സ്വാലിഹത്തായ പെണ്ണിന്റെ അടയാളമെന്താ? നമുക്കൊന്നും വേണ്ട, കാശുള്ള കാലത്ത് കടങ്ങളൊക്കെ വീടിയിട്ട് നമുക്ക് ചെയ്യാം. സ്വാലിഹത്തായൊരു പെണ്ണ് ഭർത്താവിൽ ഒരു 100 രൂപ കടണ്ട് എങ്കിൽ ഒരു കാര്യം അവൾ ആവശ്യപ്പെടൂല. അത് സ്വാധ്യത്തായ പെണ്ണ് അടയാള. നിങ്ങളിങ്ങനെ വരെ എത്തിക്കോളി, എന്റെ പെണ്ണ് സ്വാധ്യത്താണോ അല്ലേ? ഞാൻ പറയുന്നു, കീർത്തിക്കുന്നവളാണോ പഠിപ്പിച്ചു കൊടുക്കണം. ഭർത്താവിന് കടമുണ്ടെങ്കിൽ ഒരിക്കലും ഭർത്താവിനോട് ഒന്നും കീർത്തിക്കൊരു സ്വാധ്യത്തായ പെണ്ണ്. എന്റെ വഴുത് കേൾക്കുന്ന പെണ്ണുകളെ, ഭർത്താക്കന്മാർക്ക് കഴിയാത്തതെങ്ങാനും കീർത്തിച്ചു പോയാൽ ആ പെണ്ണിന്റെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കില്ല. സുന്നത്തുകളും ഫർളുകളും ഹജ്ജുകൾ വരെ ആ പെണ്ണിന്റേത് സ്വീകരിക്കുകയില്ല. സ്ത്രീകളെ, ഭർത്താക്കന്മാരെ കടക്കാക്കരാക്കരുത്. കടത്തോടുകൂടെ മരിക്കുന്ന മനുഷ്യന്റെ പള്ളിപ്പറമ്പ് നരകമാണ്.
കടക്കാരനായി മരിക്കുന്ന പുരുഷന്റെ പള്ളിപ്പറമ്പ് ആളിക്കത്തുന്ന ജഹന്നമാണ്. ഞാൻ എന്റെ സ്ത്രീകളോട് ഈ വാഴ് നിർത്തുമ്പോ 10 മണി കടിയുന്നു. ഞാൻ എന്റെ പെങ്ങളോടൊരു വാക്ക് പറയട്ടെ, എന്റെ സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാര് ആരാണെന്ന് അറിയാൻ വേണ്ടി ഒരു വാക്ക് ഞാൻ നിങ്ങളോട് പറയുന്നു. ഓ പെങ്ങളെ, 2 നിലയുള്ള കണ്ണൂർ ജില്ലയിലൊക്കെ നടക്കുന്നത് പോലെയുള്ള റസൂലുള്ളാഹിന്റെ കാലത്ത് 1 നിലയുള്ള വീടുണ്ട്. താഴെ താമസിക്കുന്ന ഉമ്മയും ബാപ്പയും മുകളിൽ താമസിക്കുന്നത് സ്വന്തം മകളും പുതിയാപ്പിളയുമാണ്. 2 പേരും താമസിക്കുന്നു. ആ പുതിയാപ്പിള ജോലിക്ക് പോകുന്നു, മരുമകൾ അഥവാ പുതിയാപ്പിള ജോലിക്ക് പോകുന്നു. ഈ റൂമിൽ നിന്ന് നീ എങ്ങോട്ടും പോകരുത്. ഭാര്യക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. സ്വന്തം മുപ്പയാണ് മരണത്തോട് മല്ലിടുന്നത്. വായാ അബിന്താ, മോളെ എന്നൊരു വിളി മുകളിലേക്ക്. യാ അസ്മാ, എന്റെ മോളെ അസ്മാ. പൊന്നുമോളെ വിളിക്കുന്ന സക്കറാത്തിന്റെ വലിയിലെ ഉപ്പ, സമുദ്രത്തെ വെള്ളം മുഴുവനും കിട്ടിയാലും കുടിച്ചു പോകും, അത്രയും വലിയ ദാഹമുള്ള സന്ദർഭമാണത്. ഉമ്മോളെ എന്ന് വിളിക്കുന്നു. സാധുവായ ഉമ്മ, എന്റെ പെങ്ങളെ, പാവപ്പെട്ട ഉമ്മ, കോണിപ്പടിക്കാരിച്ചെന്നുകൊണ്ട് മോളെ അരികിലേക്ക് ചെന്നിട്ട് യാ ബിന്തീ, മോളെ നിന്റെ ഉപ്പ മരണത്തോട് മല്ലിടുന്നു. സക്കറാത്തിന്റെ വരിയിലാണ്. നിന്നെ കാണണമെന്ന് പറഞ്ഞിട്ട് കരയുന്നു മോളെ. ഒന്ന് താടോട്ട് ഇറങ്ങി വന്ന് ആ ഉപ്പാനെ ഒരു നോക്ക് കണ്ടുകൂടെ. എത്ര ദിവസമായി നിന്റെ ഉപ്പയെ കണ്ടിട്ട്. നേരെ താടയല്ലേ നിന്റെ ഉപ്പ സുഖമില്ലാതെ കിടക്കുന്നത്. ഉമ്മാ, എന്റെ ഭർത്താവ് ജോലി കഴിഞ്ഞ് വൈകുന്നേരം വന്നിട്ട് ഭർത്താവിനോട് ചോദിച്ചിട്ട് ഞാൻ താടോട്ട് വരാം. ഉമ്മാ, മോളെ ഈ ഉമ്മ മരിച്ചാലും ഈ ഉമ്മ പിടഞ്ഞാലും നീ അങ്ങനെ പറയുമോ? ഉമ്മാ, നിങ്ങൾ പിടഞ്ഞാലും എന്റെ ഭർത്താവിനോട് ചോദിക്കാതെ ഞാൻ വരില്ല. ഉമ്മാ, ഈ ഉമ്മ താടോട്ട് വന്നു. വാപ്പ ചോദിക്കുന്നു, എന്റെ മോള് വന്നില്ലേ? ഉടൻ തന്നെ ഉമ്മ പറഞ്ഞു, നിങ്ങളുടെ പുതിയാപ്പിള വന്നിട്ട് ആ മോളെ ഭർത്താവ് വന്നിട്ട് ചോദിച്ചു വരാമെന്നാണ് നിങ്ങളുടെ മോള് പറഞ്ഞത്. ആ ഉപ്പയുടെ കണ്ണിലൂടെ വെള്ളം പെടുകുന്നു. മോളെ, എന്താണ് ആ ബാപ്പയുടെ കരച്ചിൽ? ആ ഉപ്പ എന്നേക്കുമായി ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ആ ഉപ്പ എന്നേക്കുമായി വിട പറയുന്നു. സാധുവായ ഉപ്പയെന്ന് മരിക്കുമ്പോ അയൽവാസികൾ ഒരുമിച്ചു കൂടുന്ന സ്വന്തം ആങ്ങളയതാ വന്നിട്ട് കോടിപ്പടിക്കാരി ചെന്നുകൊണ്ട് താത്താ, യാ ഉസ്താ, എന്റെ പെങ്ങളെ, നിനക്ക് നല്ല പുതിയാപ്പിളുണ്ടാക്കി തന്നത് ആ ബാപ്പയാണടി. എന്നെയും നിന്നെയും പാടത്ത് കൊത്തിയിട്ട് വളർത്തിയ ഉപ്പയാണ്. തെങ്ങിന്റെ ഈത്തപ്പന തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ട് കല്ല് ചുമന്നിട്ടാണടി എന്നെയും നിന്നെയും നമ്മുടെ വാപ്പ വളർത്തിയത്. ആ ഉപ്പയാണ് മരിച്ചു കിടക്കുന്നത്, കുളിപ്പിക്കാനെടുത്തു വെച്ചിട്ടുണ്ട്. ഓ പെങ്ങളെ, ആ ഉപ്പാനെ കഫൻ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് താഴോട്ട് വന്നിട്ട് ആ ഉപ്പാന മുഖമൊന്ന് അവസാനത്തെ ഒരു നോട്ടം, ദുനിയാവിലെ അവസാനത്തെ നോട്ടമാണ് ഒന്ന് കണ്ടുകൂടെ പെങ്ങളെ. ഉടൻ തന്നെ ആ പെൺകുട്ടി ഇലാ ഹദറത്തുൽ നബിയുൽ മുസ്തഫ, അല്ലാഹുവിന്റെ ഹബീബിന്റെ അരികിലേക്കാണ് വിടുന്നു. നബിയേ, എന്റെ ഉപ്പ മരണപ്പെട്ടു കിടക്കുന്നു, എന്റെ ഉപ്പ മരിച്ചു കിടക്കുന്നു. സാധുവായ എന്റെ ഉപ്പ, പക്ഷേ എന്റെ ഭർത്താവ് എങ്ങോട്ടും പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. യാ റസൂലല്ലാ, എന്റെ ഉപ്പയുടെ ജനാസ എടുക്കുന്നതിന് മുമ്പ്, വാപ്പയെ കഫൻ ചെയ്യുന്നതിന് മുമ്പ് ഞാനൊന്ന് ഓടിച്ചെന്ന് ആ ഉപ്പാന മുഖമൊന്ന് കണ്ടിട്ട് വരട്ടെയോ നബിയേ. റസൂലുള്ള പറഞ്ഞു, മോളെ നിന്റെ ഭർത്താവ് വന്നിട്ട് ചോദിച്ചിട്ടല്ലാതെ മരിച്ചു കിടക്കുന്ന ബാപ്പയാണെങ്കിലും കാണാൻ പോകരുതേ. കാല റസൂലുള്ളാഹി,
എന്താണ് തങ്ങളെ ആ പെണ്ണ് താടോട്ടിറങ്ങിയില്ല, ഉപ്പയുടെ ജനാസ കൊണ്ടുപോകുന്നു. ആയിരക്കണക്കായ ആളുകൾ, ആയിരക്കണക്കായ മലായിക്കത്ത് യക്കൂലു ബഅലുഹും ബഅലാ, ഞാൻ കൊണ്ടുപോകാം. ആയിരക്കണക്കായ ആളുകൾ തർക്കിക്കുകയാണ് എന്താണ് ഈ മനുഷ്യൻ ചെയ്ത നന്മ. മലായിക്കത്തിനോട് മഹാന്മാർ പരസ്പരം പറയുന്നു, ഒരു ഭർത്താവിൽ പൂർണ്ണമായും വഴിപ്പെട്ട് ജീവിച്ച ഒരു പെൺകുട്ടിയെ വളർത്തിയ ഉപ്പയാൻ കാല റസൂലുള്ളാഹി, എന്റെ പെങ്ങളെ സ്വന്തം ബാപ്പ മരിച്ചാലും സാധുവായ ഉമ്മ മരിച്ചാലും ഉമ്മയും ബാപ്പയും മരിച്ചാലും എന്റെ പെങ്ങളെ ഒരിക്കലും ഭർത്താവറിയാതെ ആ ഉമ്മ കിടക്കുന്ന ബാപ്പ കിടക്കുന്ന അവിടുത്തെ അരികിലേക്ക് ഭർത്താവിനോട് ചോദിക്കാതെ പോകാൻ പാടില്ല. മുഹമ്മദുർ റസൂലുള്ളാ വലിയൊരു നാടി വേദനുണ്ട്. നിങ്ങളിപ്പോ ആരും അറിഞ്ഞില്ല, വല്ല നവാസ് വന്നിട്ട് ഇങ്ങനെ ചൂണ്ടി അങ്ങോട്ട് ഇന്നോട് പറഞ്ഞോളൂ വേദത്താൻ നേരെ പോയിട്ട് അത് കുറക്കാൻ പറയാം. എല്ലാരും എഴുന്നേറ്റ് ഇനി വേദന മതി, ഇനി ഞാൻ നീട്ടുന്നുണ്ടാവും. വല്ലാത്തൊരു കടുപ്പങ്ങൾ കാണിച്ചു നിങ്ങളെ, നല്ല സെറ്റും കാര്യം നിങ്ങൾ അവർ പറഞ്ഞങ്ങൾ ഒന്നും എന്നോട് ഇഷാർത്തൊക്കെ നമ്മൾ രണ്ടാളും ഒക്കണപ്പോളെ. എല്ലാരും പെട്ടെന്ന് വരും, സമയമല്ല, 10 മണി 10:30 വരെ പെർമിഷൻ ഉള്ളൂ എന്ന് അറിയിച്ചിട്ടുണ്ട്. എല്ലാരും വരും ഇൻഷാല്ലാ. നമുക്ക് എളുപ്പം ദുആ ചെയ്തു പോകാം. അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിലൊക്കെ ബർക്കത്ത് നൽകുമാറാവട്ടെ. മൗലാ ആ കീടി മുത്തൊക്കെ പറ്റുന്നൊരു വാങ്ങിക്കോളി. എല്ലാരും പെട്ടെന്ന് വന്നു, കാറന്മാരെ വയസ്സാരോട് ഈ നിൽക്കാൻ വിഷമുള്ളവരോട് ഇരുന്നോളി. എല്ലാത്തവരൊക്കെ പെട്ടെന്ന് വരും, എളുപ്പം ദുആ ചെയ്ത് പിരിഞ്ഞു പോകാം. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم الله تعالى നമ്മുടെ ഈ മജ്‌ലിസ് കബൂൽ ചെയ്യുമാറാവട്ടെ. ആഫത്തുകളെ തൊട്ട് നമ്മ എല്ലാവരെയും അല്ലാഹു കാക്കുമാറാവട്ടെ. സമയത്തിന്റെ നമ്മുടെ ഭരണകർത്താക്കളെ നമ്മൾ അംഗീകരിക്കാം. നമ്മുടെ കടമ ഈമാനിന്റെ ഭാഗം ഭരണാധികാരികൾ നമ്മൾ അംഗീകരിക്കണം. അപ്പോ 10:45 വരെയൊക്കെ ഉള്ളത് ഞാൻ 3 മണിക്ക് ഇറങ്ങി, 4, 5, 6, 7 3:30, 3:45 മണിക്ക് ഇവിടെ നിന്ന് പല ആളുകളാണ് എന്റെ സ്ഥാപനത്തിൽ വന്നിട്ടുണ്ട്. ഒരു 3:45 മണിക്കൂർ ഇത് പോടാ. പിന്നെ റോട്ടിലെ തിരക്ക് നിങ്ങൾക്കറിയില്ലേ. ഞാൻ 20 കൊല്ലം മുമ്പ് കൂത്തുപറമ്പ് വാതിന് വരുമ്പോ അന്നും ഇന്നും റോഡൊന്നാണ്. പിന്നെ വാഹനങ്ങളുടെ കൂടുതൽ പറയണ്ടല്ല. പല ഭാഗത്തും പെട്ട് മണിക്കൂർ 4-5 മണിക്കൂറോളം പെട്ടു. അപ്പോ അങ്ങനെ വൈകിയതാണ്. ഞാൻ മകുതി പാകുമ്പോഴേക്ക് എത്ര നീയത്തിലാണ് വന്നിരുന്നത്. ഏതായിരുന്നാലും എന്റെ സഹോദരങ്ങളെ, ഭാര്യയും ഭർത്താവും വന്ന ഈ ഒരു വിഷയം ചെറിയ രൂപത്തിൽ പറഞ്ഞത് അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകുമാറാവട്ടെ. എന്റെ പെങ്ങളെ, നമ്മുടെ ഭർത്താവാണ് ഈ ഭൂമിയിൽ അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ മുത്തുകളിൽ നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ. ആ രണ്ട് മുത്തുകൾ മരിച്ചു കിടന്നാലും ഭർത്താവറിയാതെ ഉമ്മയെ കാണാൻ പോകരുത്, ഉപ്പയെ കാണാൻ പോകരുതെന്ന് പറഞ്ഞാൽ ഭർത്താവറിയാതെ അയൽപ്പക്കത്തെ വീട്ടിലേക്ക് പോലും പോയാലുള്ള ശിക്ഷ. സ്വർഗത്തിൽ പാറിക്കളിക്കാൻ ആഗ്രഹിക്കുന്ന സഹോദരിമാരെ, നിങ്ങളാണ് വിലയിരുത്തേണ്ടത്. ഭർത്താക്കന്മാരെ വേദനിപ്പിക്കരുത്. നമ്മള് നമ്മുടെ ഭർത്താവ് നമ്മുടെ സ്വർഗത്തിലെ കവാടമാണെന്നുള്ള ബോധം അതിന്റെ പെങ്ങന്മാർക്കുണ്ടാവണമെന്നും, പുരുഷന്മാരെ ഞാൻ ഈ വഴങ്ങ് നിർത്തുമ്പോ ഭാര്യമാരുടെ മഹത്വം തിരിയണമെങ്കിൽ ഒരു ദിവസം മൂത്രത്തിൽ കടന്നാൽ മതി. മുമ്പൊരിക്കെ ഒരു സ്ഥലത്ത് വന്ന് ആഴത്തിൽ പറഞ്ഞൊരാശയം, മൂത്രത്തിൽ കടന്നാ നമുക്കെല്ലാവർക്കും നമ്മുടെ ഭാര്യ ആരാണെന്ന് തിരിയും. അള്ളാഹു നമ്മുടെ ഭാര്യയും ഒത്ത് സ്വർഗത്തിൽ ഒരുമിപ്പിക്കുമാറാവട്ടെ. ഭാര്യയും ഭർത്താവും ഒരു മനസ്സായിരിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എന്റെ സംഘ കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടി ബൈക്ക് അപകടത്തിൽപ്പെട്ടു. ബൈക്ക് അപകടത്തിൽപ്പെട്ട് അവനെ കാണാൻ വേണ്ടി പോയി. കുട്ടികളെന്ന് ബൈക്ക് പറക്കുകയാണെന്ന്
കുട്ടികളെ സംബന്ധിച്ച് എന്താണ് ഈ അതിലും വലിയ മുസീബത്തൊക്കെ നിങ്ങള്. കഴിഞ്ഞ ഒരു വെള്ളിയാഴ്ച ഒരു പള്ളിയിൽ ചെന്നു, അവര് വയസ്സാ മലപ്പുറത്തെ രാജ്യട്ട. അല്ലോ അല്ലോ, നിങ്ങളെ ഞാൻ അവര് കണ്ടിട്ട് പറയാണ്, നിങ്ങൾ നിർത്തിയിട്ട് വിഷമമൊന്നുമില്ലല്ല. അല്ലോ എന്ന് വിളിച്ചിട്ട് രാജ്യ കരയുന്നുണ്ട്. ഒരു ഒച്ചപ്പാട്, ഒരു ബേജാര്. അപ്പൊ എന്താ ചോദിച്ചു, ആ കുട്ടിന്റെ പേന്റ് അതപ്പൊ കീയുന്നു. അവര് വടിമ തട്ടിങ്ങ നിൽക്കണ്ടേ, ഒരു വടിമ. അപ്പൊ ഞാൻ പറഞ്ഞ, ആചാര്യ അതൊരു ഫാഷനാണ്, അത് ഇപ്പത്തെ ഒരു ഫാഷനാണ്. മോനെ ഇവിടെ കണ്ണൂർ എത്തിയിട്ടുണ്ട് ആ ഫാഷൻ. ഒരു വടിമ തട്ടിങ്ങ നിൽക്കണ ഒന്ന് മൂളടോ, ആ ഒരു മൂളണില്ല പേന്റൊക്കെ. അല്ല എന്താപ്പോ, എന്താപ്പോ ചില കുട്ടികളൊക്കെ ജാഹിലിയ കാലത്ത് ഇങ്ങനത്തെ ഒരു സംസ്കാരമല്ല, ജാഹിലിയ കാലത്ത്. ഇനി നോക്കി നിങ്ങള് ഈ തുണിയുടെ ഉള്ളിലൊക്കെ ധരിക്കുന്ന, നമ്മൾ പറഞ്ഞു വെച്ച് മടിക്കുന്ന വേണ്ട, ചിലതൊക്കെ പറയണം. ജഡ്ഡി എന്ന് പറയുന്നൊരു വസ്തുവേ, അത് ബാത്റൂമിലൊക്കെ കഴുകിടുക, അല്ലെങ്കിൽ വീടിന്റെ പിൻഭാഗത്ത്. നാല് മനുഷ്യൻ വരുന്ന വരാന്തിൽ നിന്ന് അരക്കിടില്ല, കാരണം ജഡ്ഡി അത് മറച്ചു വെക്കേണ്ട ഒരു സാധനം. ഇന്ന് ജുമാഅക്ക് പോയ പള്ളിയിൽ, അകത്തെ പള്ളിയിൽ വരെ നഊദു ബില്ലാ, ഒരു കുട്ടി സുജൂദിലേക്ക് പോയ പേന്റ് ഒരു ഭാഗത്ത്, ജഡ്ഡി വേറെ ഭാഗത്ത്. ഇന്നാലില്ലാഹി വഇന്നാലിഹി റാജിഊൺ. ആഫ്രിക്കൻ കാട് മോൻ കാണാൻ വയ്യ നാട്ടുകാരെ, വളരെ മോശപ്പെട്ട ഒരു കാലം. നമ്മുടെ ചോരകളാണ്, തമാശയല്ല, നമ്മുടെ ചോരകളാണ്. എവിടെയാണ് ഈ അവസ്ഥ എത്തിപ്പോയത്? അല്ലാഹു തആല കാക്കുമാറാട്ടെ. നല്ലോണം കുറച്ച് ആകെ കുടുങ്ങിയ, അല്ലാഹു തആല കാക്കട്ടെ. അപ്പൊ ഞാൻ പറയുന്നതേ, കുട്ടികൾ ചില മക്കളൊക്കെ ശൈലി മാറി രണ്ടു മൂന്ന് ബൈക്കിലൂടെ ഇങ്ങനെ പറക്കുക. പറക്കുമ്പോ ഒരു കുട്ടി ബൈക്കപ്പെടുത്തി വിടു, ഒരു പ്രവർത്തകൻ അവനെ കാണാൻ വേണ്ടി പോയി. അവന് കാര്യമായ പരിക്കൊന്നുമില്ല, അവനെ കണ്ടുങ്ങോട്ട് മടങ്ങി. ഇതൊക്കെ എത്ര ഞാൻ പൊരുത്തെ, നിങ്ങൾക്ക് ഒരു ഇടങ്ങാറായി പറച്ചിലാട്ടെ. ഞാൻ ആ മൈക്കക്കാരും കുടുങ്ങി, കമ്മിറ്റിക്കാരും കുടുങ്ങി, ഒക്കെ കുടുങ്ങി, ഞാനിട്ട് നിർത്തണമില്ല. നിങ്ങൾ അങ്ങനെയാണ്, ഏതായാലും ഒരു കാര്യം പറയാതെ നിർത്താൻ പറ്റൂല. അങ്ങനെ ബൈക്ക് അപകടത്തിൽ പെട്ടിട്ട് ഇയാളെ കാണാൻ വേണ്ടി പോയപ്പോ അയാൾക്ക് കാര്യമായി പരിക്കുന്നില്ല. ഞാൻ അവനെ കണ്ടിങ്ങോട്ട് മടങ്ങി. ഞങ്ങൾ മൂന്ന് നാല് ഉസ്താദുമാരുണ്ട്. ഒരു മനുഷ്യൻ, പുരുഷന്മാരെ കല്യാണം കഴിച്ചവരും കഴിക്കാത്തവരും വയസ്സായ ആജിമാരൊക്കെ കൽബ് തൊട്ട് ഹൃദയത്തോട് ചോദിച്ചോളിച്ചു, നമ്മുടെ പെണ്ണാരാണ്? എന്നാ ദാമ്പത്യ ജീവിതത്തിൽ മഹബത്ത്, മഹബത്ത് അള്ള തരും. ഒരു മനുഷ്യൻ കമ്പിക്കൂട്ടിൽ കിടക്കുന്നു, ബസിന്റെ ഒരു ഓട്ടോറിക്ഷയുടെ ടയറിന്റെ ഉള്ളിൽപ്പെട്ട, എങ്ങനെ ഉണ്ടാവും ഇത്? ബസിന്റെ ടയറിന്റെ ഉള്ളിൽപ്പെട്ട ഒരു മനുഷ്യൻ, അരയുടെ മുകളിലേക്കൊന്നുമില്ല, താഴോട്ട് കാണാൻ വയ്യ. ആ മനുഷ്യന്റെ രണ്ട് തുടകളൊക്കെ ചമ്മന്തിയായിട്ടുണ്ട്. ഈ രണ്ട് കണ്ണുകൊണ്ട് ഒരു കണ്ട കാഴ്ച സഹോദരങ്ങളെ, ചമ്മന്തിയായിട്ടുണ്ട് ഒരു മനുഷ്യൻ കമ്പിക്കൂട്ടിലിങ്ങനെ കിടന്ന് പിടയുമ്പോ അയാളെ ഭാര്യ തലഭാഗത്തിരുന്ന് മുഖം ഇങ്ങനെ തഴുവിക്കൊടുക്കുന്നു. ഒരു പെണ്ണെ ഭർത്താവിന്റെ മുഖം ഇങ്ങനെ തഴുവിക്കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യനങ്ങ് കാട്ടിച്ചു. പുരുഷന്മാരെ വേണമെങ്കിൽ കേട്ടോളി, ആ പുരുഷൻ പെണ്ണങ്ങ് കാട്ടിച്ചു, പുരുഷൻ കാട്ടിച്ചു. കാട്ടിച്ചപ്പോ ഈ പെണ്ണൊരു പ്ലാസ്റ്റിക്കിന്റെ കവറെടുത്തില്ല, ഒരു പേപ്പർ തൊട്ടില്ല, സ്വന്തം കൈകൊണ്ട്. നാട്ടുകാരെ, ഞാൻ ഈ വറക്കത്തുള്ള ഇൽമിന്റെ മജ്ലിസിൽ ഈ കണ്ണുകൊണ്ട് കണ്ടത് പറയാം. ഞങ്ങൾ മൂന്ന് നാല് ഉസ്താദുമാര്, ഞങ്ങളും കുറെ ചൂടന്മാരെ കണ്ട് ഞങ്ങളെ കൂട്ടത്തിനും ജീവിതത്തിൽ മാറ്റം വരുത്തി. ഈ പറയുന്ന ഞാനടക്കെ ജീവിതത്തിൽ പിന്നീട് മാറ്റം വരുത്തിയിട്ടുണ്ട്. ഈ പെണ്ണ് ഒരു പ്ലാസ്റ്റിക്കിന്റെ കവറെടുത്തില്ല, സ്വന്തം കൈകൊണ്ട് ഭർത്താവിന്റെ കാഷ്ടം ഇങ്ങനെ വടിച്ചെടുത്ത്, ഭർത്താവിന്റെ കാഷ്ടം ഇങ്ങനെ വടിച്ചെടുത്തിട്ട് ബാത്റൂമിലേക്ക് പോയി. ഒരു ബക്കറ്റ് വെള്ളമായിട്ട് വരുന്നു, ഒരു കൈകൊണ്ട് ഒഴിക്കുന്നു, രണ്ടാമത്തെ കൈകൊണ്ട് ഭർത്താവിന്റെ ഗുഹ്യസ്ഥാനം, ചെറിയ കുട്ടികളുടെ ഗുഹ്യഭാഗം കഴുകിക്കൊടുക്കുന്നത് പോലെ ഈ പെണ്ണ് ഇങ്ങനെ കഴുകിക്കൊടുക്കുമ്പോ ഒരൊറ്റ കരച്ചിലീ മനസ്സിൽ പൊട്ടിക്കരയാറിയ. മൂന്ന് നാല് ഉസ്താദുമാരി കാഴ്ചകളെ പൊട്ടിക്കരയാറിയ. അപ്പൊ ഈ പെണ്ണെ സമാധാനിപ്പിക്കുമ്പോ അയാൾ ചോദിച്ചു, ഞാൻ എല്ലാവർക്കും ഭാരമായില്ലേ, ഞാൻ നിനക്കും ഒരു ഭാരമായില്ലേ, ഞാനിപ്പൊ ആർക്കും പറ്റാത്ത ഒരാളായില്ലേ. ഈ മനുഷ്യനെ എന്താണ് അല കരച്ച പെണ്ണ് പറഞ്ഞു, ഞാനുള്ള കാലം നിങ്ങൾ കുടുങ്ങൂല. ആ പെണ്ണുണ്ട് ഭർത്താവിന് അടച്ചുവിട്ടത്. മുസ്ലിമീങ്ങളെ, ആ സാധു മനുഷ്യൻ പടച്ചവരെ എന്റെ ഭാര്യക്ക് സ്വർഗം കൊടുക്കണേ ഒന്നാന്ന് പറഞ്ഞ് ദുആ ചെയ്തു. ഞാനൊന്ന് പറയട്ടെ, ഒരു ദിവസം മൂത്രത്തിൽ കിടന്നാൽ എല്ലാവർക്കും തിരിയും ആരാണ് നമ്മുടെ ഭാര്യ. തമാശക്ക് നമ്മൾ പലതും പറയും, പച്ച പാവങ്ങളാണ്. ഒരു ദിവസം മൂത്രത്തിൽ കിടന്നാൽ നമ്മുടെ ഭാര്യ ആരാണെന്ന് തിരിയും. അല്ലാഹു തആല കാക്കട്ടെ. ഭാര്യമാരോട്
നല്ല സ്നേഹം. എന്റെ ജേഷ്ഠാനുജന്മാരെ, ഞങ്ങൾ കണ്ട ഉസ്താദുമാരുടെയിൽ ഒരു ഉസ്താദ് നല്ല അടിക്കുന്നതാണ്. ഉസ്താദുമാർ അടിക്കൊക്കെ ചെയ്യും. ഭാര്യമാരെ, നിങ്ങൾ മാത്രമൊന്നുമല്ല, ഞങ്ങളും അടിയിലൊക്കെ അടിയിൽ. അത് ആ കണ്ണടച്ച ഉസ്താദൊക്കെ അടിയിൽ കുറവൊന്നും ഉണ്ടാവില്ല. അപ്പോ ഉസ്താദുമാരും അടിക്കണൊക്കെ ഉണ്ട്. അപ്പൊ ഞാനൊരു അടുത്ത് ചോദിച്ചേ, അന്ന് കണ്ട കൂട്ടത്തിൽ ഉസ്താദിനോട് ഇപ്പൊ പെണ്ണുങ്ങളെ ചീത്താറുണ്ടായിച്ചു. അപ്പോ ആ ഉസ്താദ് പറയാ, അതോ അന്നേ അന്ന് നമ്മൾ കണ്ടതിന് ശേഷം ചീത്ത അറിയില്ല, അടിക്കാൻ പോയാ. അപ്പോ ആ പെണ്ണ് ആ കാഷ്ട ഇങ്ങനെ വലിക്കണ കണ്ണിൽ ഇങ്ങനെ പതിയുന്നു എന്നോട് പറയാ. അപ്പൊ എന്നോട് ചുങ്ങള് ചീത്താറുണ്ട്, ഞാനും ചീത്തറയില്ല. ഹക്കാണ് ഈ വയതൊക്കെ കഴിഞ്ഞു പോകുമ്പോ ഉറക്ക കൊഴിഞ്ഞ ചിലപ്പോ നമ്മളും ചൂടാവും കഴിയും. ഈ കാഴ്ച കണ്ടിട്ട് അഥവാ പെണ്ണിനെ ചീത്തറാൻ പോയ അപ്പോ ഈ കാഷ്ട ഇങ്ങനെ വലിക്കാ ഓർമ്മ എത്തുന്നു, നാളെ നമ്മളും കടന്ന ഈ പെണ്ണെന്നല്ലേ ഇതൊക്കെ നോക്കാനുള്ളത്. പുരുഷന്മാരെ, ഞാനിവിടെ ആത്മാർത്ഥമായി മനസ്സിൽ നിന്നാണ് ഇപ്പൊ നിങ്ങളോട് പറഞ്ഞത്, നമ്മുടെ ഭാര്യ നമ്മുടെ സ്വർഗത്തിലെ മുത്താണ്, നമ്മുടെ മക്കളുടെ ഉമ്മയാണ്. ഞാനൊരു 10 മിനിറ്റ് നിങ്ങളെ നിർത്തിയിട്ട് ഭാര്യയുടെ മഹത്വം ഒരു 10 മിനിറ്റ് നീട്ടി വഴന്ന് പറയണം വിചാരിച്ചു. സാഹചര്യം അനുകൂലമല്ല എന്ന് തോന്നിയപ്പോ ഞാൻ ഇതിൽ ഒതുക്കിയതാണ്. പാവമാണ്, നമ്മുടെ ഭാര്യമാരോട് വല്ലാത്ത സ്നേഹം നാം കാണിക്കണം. അള്ളാഹു തൗഫീക് ചെയ്യട്ടെ. ആ പെണ്ണിനെ നമ്മുടെ കുട്ടികളുടെ ഉമ്മയാണെന്നുള്ള ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാവണമെന്ന് ഈ സമയം ഞാൻ ഓർമ്മപ്പെടുത്തി. അല്ലാഹു സജ്ജനങ്ങളിൽ സ്വാലിഹീങ്ങളിൽ പിടിച്ചു തരുമാറാവട്ടെ. പടച്ചവനെ, ആപത്തുകളെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാഹു. ഞങ്ങളുടെ ഭാര്യമാരോട് ഞങ്ങൾക്ക് വല്ലാത്ത മഹബ്ബത്ത് നീ ഏറ്റിത്തരണേ റഹ്മാനെ. ഭാര്യമാർക്ക് ഞങ്ങളോടും മഹബ്ബത്ത് നീ ഏറ്റിക്കൊടുക്കണേ അല്ലാഹു. അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا ربي صل عليه وسلم. الله تعالى ഈ മജ്‌ലിസ് ഖബൂൽ ചെയ്യുമാറാവട്ടെ. സാധാരണ 1 മണിക്കൂർ വയത് പറഞ്ഞ ഒരു 1.5 മണിക്കൂർ പിരിവടത്താനൊക്കെ പറയാറില്ല. ഞാനിപ്പോ 3 മണിക്കൂർ വയത് പറഞ്ഞു, അത് 2.5 മണിക്കൂർ. 2.5 മണിക്കൂർ ഇപ്പൊ വയത് പറഞ്ഞപ്പോ പറഞ്ഞിരുന്നു കാശൊക്കെ അപ്പൊ പേരിക്കറിയാം ഞാനൊരു പ്രവർത്തകനാണ്. പക്ഷെ തുടക്കാണ് ഞാൻ ഒന്ന് വാങ്ങൂരട്ടാ, തുടക്കാണ് ഇന്ന് 2-ാമത്തെ ദിവസം. ഇനി 3-4 ദിവസമുണ്ട്. എന്റെ ജ്യേഷ്ഠാനുജന്മാരെ, ഇങ്ങനെ ഇത് നമ്മുടെ സംഘകുടുംബങ്ങൾ കൂടി നടത്തുന്ന വേദിയാണ്. അള്ളാഹു തആല അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. സംഘകുടുംബങ്ങളെ, മുസ്ലിം ജമാഅത്ത്, അതുപോലെ തന്നെ പുതിയ നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ സംഘടന SYS SSF ഒക്കെ, ഒരു 2 വാക്കുകളൊക്കെ ഇൻഷാല്ലാ വരും ദിവസങ്ങൾ മറ്റു ഉസ്താദുമാര്, എന്റെ സമയം ഞാൻ അതിലൂടെ കടന്നു പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ നഷ്ടപ്പെട്ടു. ഇൻഷാല്ലാ മറ്റു ഉസ്താദുമാരൊക്കെ അത് പറയും. നിങ്ങളൊക്കെ ഒരു സംഭാവന, ഒരു നല്ലൊരു സംഭാവന ഈ മഹത്തായ വേദിയില്. ഇങ്ങനൊക്കെ ആകുമ്പോ നിങ്ങളെ ബുദ്ധിമുട്ടിക്കല്ല, നാളെയും മറ്റന്നാളൊക്കെ വിളിച്ചാണ്. ഇന്ന് കയ്യിലുള്ളൊരു നല്ല സഹായം, എല്ലാരും തരും. പെട്ടെന്ന് സ്വലാത്തിൽ വാർന്നു പോകാം. സംഘകുടുംബങ്ങൾ നടത്തുന്നതാണ്, കാശുണ്ടായിട്ടല്ല. ഗാനമേളകളും നാടകങ്ങളൊക്കെ ഇങ്ങനെ വർദ്ധിക്കുമ്പോ ഈ കാലഘട്ടത്തിൽ ഇത് വളരെ ആവശ്യമാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും നല്ല സഹായം, നിങ്ങൾ ആരും മടിക്കണ്ട, വിഷമിക്കണ്ട. ഇൻഷാല്ലാ നിങ്ങളെ കൊണ്ട് കഴിയുന്ന അൽഹംദുലില്ലാ ഒരു സഹോദരൻ 500 രൂപ തന്നെ തുടക്കം കുറിച്ചിട്ടുണ്ട്. എല്ലാരും വരും, എല്ലാരും എല്ലാരും. സല്ലല്ലാഹു അലാ മുഹമ്മദ്. എല്ലാരും പെട്ടെന്ന് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സല്ലല്ലാഹു അലാ മുഹമ്മദ്.